അല്ല, നിങ്ങൾ പത്തനംതിട്ടയിൽ തുടങ്ങി? ആ തുടങ്ങി. അല്ല, നിങ്ങൾ ബാംഗ്ലൂരല്ലേ പഠിച്ച്? പഠിച്ചെന്ന് പറയാൻ പറ്റൂല, പഠിക്കാൻ പോയത് ബാംഗ്ലൂരേന്. അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് അടിച്ചു വിളിച്ചിങ് പോന്ന്, അവസാനം എടുത്താപ്പം സപ്ലൈ ആയിട്ടിങ് പോന്ന്. വീട്ടുകാര് പൈസ കുറെ മുടക്കി, ഞങ്ങളൊക്കെ ബാംഗ്ലൂർ അടിച്ചു വിളിച്ച്. പഠിച്ച വിഷയമാണെങ്കിൽ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാതായിട്ടോ? ഇപ്പൊ പിന്നെ എന്തെങ്കിലും വരുമാനം വേണ്ടേ? ഈ പണി പൈന തുടങ്ങി. അല്ല, റിസ്വാൻ ഡിഗ്രി കഴിഞ്ഞോ? റിസൾട്ടിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. റിസ്വാനെ, നമുക്ക് ഇഷ്ടമല്ലേ പഠിക്കോ? ആരെങ്കിലും ഒക്കെ പറയുന്നിട്ട് ഓരോ കോഴ്സ് എടുത്താലുണ്ടല്ലോ, അവസാനം കുറെ സപ്ലൈയില് മാത്രമേ ബാക്കിയുണ്ടോ? പഠിക്കേണ്ട സമയത്ത് ഉഴപ്പി നടന്നോണ്ടാ ഞാനൊക്കെ ഈ അവസ്ഥയിലായി പോയത്, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളു. എന്നാ ശരി, പോട്ടെ. ആയിക്കോട്ടെ. അയ്യോ, നേരത്തെ എണീറ്റോ? ആ പത്രം കൊണ്ടോ. ഞാൻ ബാംഗ്ലൂർ പോകുന്നില്ല. ശരിക്കും നല്ല തീരുമാനമായി മോനെ. എന്റെ പനിക്ക് ഇങ്ങനെ തോന്നായി? അല്ല, അത് അങ്ങനൊന്നുമില്ല. ഓൻ ബാംഗ്ലൂർ പോണില്ല പോലെ. നമ്മള് നാട്ടിൽ നല്ല ഏതെങ്കിലും കോളേജ് പഠിച്ചോളാം. അങ്ങനെ ബുദ്ധി തോന്നിയല്ലോ. ഇത്താ ജേർണലിസത്തിന് പറ്റിയ കോളേജ് നമുക്കൊന്ന് അന്വേഷിക്കണം. പത്രത്തിലൊക്കെ പണി കിട്ടണേ അല്ലേ മോളെ? പത്രമിടാനൊക്കെ പഠിക്കണോ? ഓ, അതെല്ലാം വെച്ച് പത്രത്തിലും ടിവിയിലൊക്കെ ജോലി കിട്ടുന്ന വലിയ പഠിപ്പില്ലേ, അതിന്റെ പേരാണ് ഈ ജേർണലിസം. മോനെ, അന്റെ കോഴ്സിന് പറ്റിയ കോളേജ് ബാംഗ്ലൂരിലാണെങ്കിൽ ഇജ്ജ് പോയിക്കോ, പക്ഷെങ്കിൽ പഠിക്കണമെന്ന് മാത്രം. എവിടെ പഠിക്കുന്നു എന്നുള്ളതിൽ ഒപ്പിച്ച കാര്യം, എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാ കാര്യം. അത് കലക്കി മോനെ. എങ്കിലും നമ്മൾ ഉടനെ തന്നെ നല്ല മീഡിയ കോളേജിനെ പറ്റി സെർച്ച് ചെയ്യണം. പക്ഷേ ഇത്താത്ത, ഡിഗ്രിക്ക് സപ്ലി ഇട്ടൊന്നൊരു പേടിയുണ്ട്. കിട്ടി ധൈര്യപൂർവ്വം നേരിടണ്ടാ. സപ്ലികൾ കൊണ്ട് തകർക്കാൻ പറ്റുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് നീ കാണിച്ചു കൊടുക്കണം. പൊളിച്ചെന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ആത്മവിശ്വാസം തരും, അതാണ് ആത്മവിശ്വാസം. ഉപ്പച്ചേ, ഇതിന്റെ വാക്കാണ്. ഉപ്പച്ചേ, സപ്ലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റിസ്വാൻ ഒരു ഒന്നാം തരം ആർജവുള്ള ജേർണലിസ്റ്റ് ആയിരിക്കും. സത്യം.